പറ്റിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ കളിയിൽ ഏറ്റവും നല്ല ഫുട്ബോൾ കാണാൻ പറ്റിയത്. ബെർണാർഡ് മെൻഡിയുടെ പാസ് ഒരു മിസ് പാസായി കലാശിക്കുന്നു. ഗുർവീന്ദറിന്റെ കൃത്യമായ ഇന്റർസെപ്ഷൻ. യാൻ ക്യൂ ഒന്നാം തരമായി മറിച്ചു നൽകുന്നു ഗുർവീന്ദറിനെ. മറുപുറത്ത് സുശാന്ത് മാത്യു. സുശാന്ത് മാത്യു, നിങ്ങളിത് കാണുക, ഒരു മലയാളിയുടെ സൂപ്പർ സൂപ്പർ ഗോൾ. സുശാന്ത് മാത്യു ഈ സ്റ്റേഡിയത്തെ ആരവങ്ങളിൽ മുക്കുന്നു, ആഹ്ലാദാരവങ്ങളിൽ പൊട്ടിത്തെറിക്കുന്നു. കൊച്ചിയിലെ സ്റ്റേഡിയം പകരക്കാരനായി എത്തിയ ഒരു മലയാളിയുടെ കൂട്ടിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച ഗോൾ തുറന്നിരിക്കുന്നു. മൂന്നാമത്തെ ഗോൾ 94-ാം മിനിറ്റിൽ സുശാന്ത് മാത്യു. നല്ലൊരു ഗോള്, വേൾഡ് ക്ലാസ് ഗോള്. കാരണം ഹ്യൂമിന്റെ നല്ല പാസും നല്ല ട്രാപ്പ്, നല്ലൊരു കർവിംഗ് ഷോട്ട്, ബെസ്റ്റ് ഏത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ ഇപ്പൊ ചെയ്യണം. ഇത്രയധികം ജനങ്ങളുടെ വേറൊരു ചാൻസ് കിട്ടില്ല. നല്ലൊരു സ്കില്ല്, നല്ലൊരു പ്ലേസിംഗ്, വേൾഡ് ക്ലാസ് ഗോൾ എന്ന് പറയാം. ആ സ്കില്ല് നോക്ക് ഷാജു, സുന്ദരമായി മാത്യുവിന്റെ ഇടംകാലിൽ നിന്നും ഒരു മഴവില്ല് പുറപ്പെടുന്ന കാഴ്ച. അത് താഴേക്ക് പറന്നിറങ്ങി ചെന്നൈ എഫ്സിയുടെ ഗോൾ വലയെ കുത്തമിടുന്ന കാഴ്ച. സുശാന്ത് മാത്യു, കേരളത്തിന്റെ ഹീറോ, ബ്ലാസ്റ്റേഴ്സിന്റെ ഹീറോ, ഈ ഗാലറിയുടെ ഹീറോ സുശാന്ത് മാത്യു. സന്ദീപ് നന്ദിയുടെ ആഹ്ലാദം. വയനാടിന്റെ ഹീറോ, കേരളത്തിന്റെ ഹീറോ സുശാന്ത് മാത്യു. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴാണ് ചെയ്യാൻ പറ്റുക എന്തെങ്കിലും. ഇത്രയധികം ജനങ്ങളുടെ മുന്നിൽ കളിക്കാൻ പറ്റൊരു അവസരം മിസ്യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് സുശാന്ത് മാത്യു ചെയ്തു. നല്ലൊരു വേൾഡ് ക്ലാസ് ഗോൾ എന്ന് വേണം.